Hello, Assalamu alaikum. Welcome back to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു റെസിപ്പിയാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നോമ്പിന് നല്ലതാണ്, നോമ്പിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നോമ്പ് അല്ലാത്തപ്പോഴും വൈകുന്നേരം ചായൻ്റെ കൂടെ കടിക്കാൻ, ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, വെള്ളത്തിലിട്ടതിന്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞ് മറ്റേ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിതാ രണ്ടാമത്തെ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ എടുത്തിട്ട് ഒന്നും കൂടെ നല്ലോണം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിതാ ഇതിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് 3-4 പച്ചമുളക്, ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ അതേപോലെ ചെറിയ സ്പൂണ് പെരിഞ്ജീരകപ്പൊടി, 1 ചെറിയ സ്പൂണ് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഇതാ കുറച്ച് ഇട്ടോ, ഈ സ്പൂണിൻ്റെ ഹാഫേ ഉള്ളൂ. ഇത്ര ബിരിയാണി പൊടി ഇടാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് അയിഞ്ഞും കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മൈദ ഇട്ട് കൊടുത്തിട്ടാണ്. നമുക്കിങ്ങനെ ഉരുട്ടാൻ ഇങ്ങനെ ഇങ്ങനെ കിട്ടണം, അതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടെ മൈദ ഇട്ട് കൊടുത്തത് ഇനി മതി. അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.